നവകേരള സദസ് പാലായിലെത്തിയപ്പോൾ അരങ്ങേറിയ നാടകമാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി കോട്ടയത്തെ അന്തിച്ചർച്ച. പാലായിലെ സ്വാഗത പ്രാസംഗികനായ സ്ഥലം എം പി ചാഴിക്കാടൻ്റെ പ്രസംഗത്തെ വിലയിരുത്തി. മുഖ്യമന്ത്രി പ്രസംഗിച്ചത് ഇന്നാട്ടിലെ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളും പ്രതിപക്ഷത്തോടൊപ്പം വിമർശന വിധേയമാക്കിയിരുന്നു. യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോൾ മുതൽ കണ്ണിന് കുറ്റം, കാതിന് കുറ്റം, കണ്ണിൽ കണ്ടതിനൊക്കെ കുറ്റം എന്ന നമ്പ്യാരുടെ വരികളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും നടത്തിയിരുന്നത്. മാധ്യമങ്ങൾക്ക് പക്ഷേ നിലനിൽപ്പിൻ്റെ കാര്യമാണ്, സർക്കാരിനെ അനുകൂലിച്ച് വാർത്ത എഴുതിയിട്ട് കാര്യമില്ല. നിലനിന്ന് പോകണമെങ്കിൽ സർക്കാരിനെ വിമർശിക്കുക തന്നെ വേണം, അത് മാധ്യമധർമ്മം. പ്രതിപക്ഷത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമാണ് പിണറായി വിജയൻ്റെ പ്രവൃത്തികൾ, അതാണ് അവരെ പ്രകോപിപ്പിച്ചത്. പ്രതിപക്ഷത്തെ മുഖ്യ കാര്യക്കാരായ കോൺഗ്രസിലെ പടലപ്പിണക്കം ഒന്നു തീർന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ. കോൺഗ്രസ്സുകാർക്കും വന്ന് വന്ന് ഇപ്പോൾ ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അവസ്ഥയായി. ഓരോ നേതാക്കളും തൻപിടി പിടിക്കുകയാണ്. 2016 തോൽവി കഴിഞ്ഞപ്പോൾ ഏകകക്ഷി ഭരണത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നൊരുക്കമായി കേരള കോൺഗ്രസിനെ പിളർത്തി പുറത്താക്കാൻ നടത്തിയ പണി തിരിച്ചടിച്ചുവെന്ന് 21 ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്നൊരു വിധിയുണ്ടായിരുന്നു സവർണ മേധാവിത്വം നിറഞ്ഞു നിന്നിരുന്ന കാലത്ത്. അശുദ്ധമായത് ശുദ്ധമാക്കാൻ ക്രിസ്ത്യാനി മതിയായിരുന്നു, ക്രിസ്ത്യാനി തൊട്ടാൽ ശുദ്ധമാവും. കോൺഗ്രസും ആ പാത തന്നെയാണ് പിന്തുടരുന്നത്. ആൾബലമില്ലെങ്കിലും ഏകബലമുള്ള ജോസഫ്, പേരിന് കൂടെയുണ്ടെങ്കിൽ ഭരണം കോൺഗ്രസിനും ലീഗിനും കൂടി കൈയാളാമെന്നും പിന്നീട് സൗകര്യം പോലെ ലീഗിനെ ഒതുക്കാമെന്നുമായിരുന്നു കോൺഗ്രസിൻ്റെ ഉള്ളിലിരിപ്പ്. പോരാത്തതിന് കാനത്തിൻ്റെ ഉറപ്പും, എന്തു വന്നാലും ഇടതുമുന്നണിയിൽ ജോസിനെ എടുക്കില്ല എന്ന കാനത്തിൻ്റെ ഉറപ്പ് വിശ്വസിച്ചാണ് ചെന്നിത്തലയും ബെന്നി വേനാനും കൂടി അവരെ ചവിട്ടിപ്പുറത്താക്കിയത്. വിശ്വാസം അതല്ലേ എല്ലാമെല്ലാം. പാലായിലെ സംഭവത്തിൽ കേരള കോൺഗ്രസിനേക്കാൾ കോൺഗ്രസിനാണ് പരാതിയും വെപ്രാളവുമൊക്കെ. ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസേ എന്ന 65 മുദ്രാവാക്യം കോൺഗ്രസ് മറന്നുമട്ടാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ചാഴിക്കാടന് ദോഷത്തെക്കാളേറെ ഗുണമാണുണ്ടായത്. 100% എം പി ഫണ്ട് ഉപയോഗിച്ച് 20 ഒന്നാമനായി ഏതാണ്ട് 6 മുമ്പേ കളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ചാഴിക്കാടനും മാണി ഗ്രൂപ്പിനും പുതുതായി ഒന്നും പറയാനില്ലാതെ നിർജീവമായി നിന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ വക കർണത്തടി. അത് ഇടതുമുന്നണിക്ക് പൊതുവെയും മാണി ഗ്രൂപ്പിന് പ്രത്യേകിച്ചും ഗുണമാണുണ്ടായത്. കാരണം എല്ലാവരും ജാഗരൂകരായി സടകുടഞ്ഞെഴുന്നേറ്റു. വാസവനായിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് പാലായിലെ തോൽവി CPMന്റെ വോട്ട് ചോർച്ചയിലാണെന്ന ആക്ഷേപമുള്ളപ്പോൾ, കണക്കനുസരിച്ച് 80,000 വോട്ട് ജോസിന് പാലായിൽ പിടിക്കേണ്ടതാണ്. ഏതായാലും അത് പെട്ടിയിൽ വീണിട്ടില്ല. അപ്പോൾ തോൽവിയുടെ കാരണം വ്യക്തമാണ്. ജോസ് കെ മാണി ജയിച്ചാൽ ഘടകകക്ഷി നേതാവെന്ന നിലയിൽ മന്ത്രിയാകുമെന്നും അങ്ങനെ വന്നാൽ ജില്ലയിലെ ഒന്നാമൻ ജോസ് ആകുമെന്നും, മാത്രമല്ല ജില്ലയിൽ രണ്ടാമത് ഒരു മന്ത്രിസ്ഥാനം കിട്ടാതെ വന്നാൽ അത് തനിക്കാണ് നഷ്ടമെന്നും, അതൊക്കെ വാസവൻ്റെ കണക്കൂട്ടലുകളാണ് ഇവിടെ എത്തിച്ചതെന്നാണ് അരമന രഹസ്യമെന്ന് പലരും അടക്കം പറയുന്നു. ഞാൻ പറഞ്ഞതല്ല, അന്തിച്ചർച്ചയിലെ അടക്കം പറച്ചിലാണ്. കടുത്തുരുത്തി പിന്നെ സ്വാഭാവിക മരണമാണ്. സ്വന്തം സമുദായത്തിന് പോലും ആ താല്പര്യമില്ലാത്ത ഒരുത്തനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുക വഴി ജോസ് കെ മാണി തോൽവിയിരുന്നു വാങ്ങിച്ചു. പിറവം ഏതാണ്ട് അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അന്നുവരെ കെ എം മാണിയെ ചീത്ത പറഞ്ഞ് നടന്ന ഒരു നാരീരത്നത്തെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആത്മാഭിമാനമുള്ളവരാരും വോട്ട് ചെയ്യില്ല. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, അതെല്ലാം പോട്ടെ. ലോക്സഭയിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മാണി ഗ്രൂപ്പിൽ വാസവനോട് ഇനിയുള്ള ബന്ധം. അത് കാത്തിരുന്ന് കാണാം. ഈ മാസം 23 യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് നന്ദി പറയുന്ന ഒരു സീനുണ്ടാകും. ഈ യാത്ര എത്രയും വിജയകരമാക്കിയതിന് സത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് സതീശൻ്റെ നവരോധന യാത്ര, അതുകൊണ്ടാണ് ഇത്രയും ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. തുടക്കം മുതൽ ഒടുക്കം വരെ ചങ്ക തെല്ലി കരയുന്ന സതീശനാണ് ഈ യാത്രയുടെ പരസ്യനാഥൻ. പിണറായി അത് മറക്കാൻ സാധ്യതയില്ല. 2015 കെ എം മാണിക്ക് ഗവർണർ സ്ഥാനവും ജോസിന് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും കേന്ദ്രം, അതായത് BJP, സ്വർണത്തളികയിൽ വെച്ച് നൽകിയതാണ്. അത് സ്നേഹപൂർവ്വം നിരസിച്ചതും പിന്നീട് ഇടതുമുന്നണിയോട് സഹകരിച്ചതും വാസവൻ മറക്കാതിരിക്കുന്നതാണ് നല്ലത്. മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനും നേരിട്ട് നടത്തിയ ഇടപാടാണ് ജോസിൻ്റെ മുന്നണി പ്രവേശനം. പാർട്ടി മര്യാദയുടെ ഭാഗമായി വാസവനോട് അഭിപ്രായം ആരാഞ്ഞിട്ടുമുണ്ട്, അത് നിഷേധിക്കുന്നില്ല. എങ്കിലും അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും വാസവനാണ് കിട്ടിയത്. എന്നിട്ടും വാസവൻ പാലായിൽ പണി കൊടുത്തുവെങ്കിൽ അതൊരു കമ്മ്യൂണിസ്റ്റുകാരനെ നിരക്കാത്ത നെറികേടായിപ്പോയെന്നേ പറയാൻ പറ്റൂ. ആ ചീത്തപ്പേര് മാറ്റിയെടുക്കണ്ടേ? അതിൻ്റെ ചുമതല വാസവന് തന്നെയാണ്. പാലായിൽ പണി കൊടുത്തവരെ തെരഞ്ഞുപിടിച്ച് ശിക്ഷിക്കുന്നതിലല്ല, മറിച്ച് ആ പണി കോട്ടയം പാർലമെൻറ്റിൽ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് വാസവനാണ്. അത് വാസവൻ മാത്രമാണ്.
ഉൽപ്പാദിപ്പിച്ചവനെയും ഉപനയിപ്പിച്ചവനെയും വിദ്യ പകർന്ന് നൽകിയവനെയും ആപത്തുകാലത്ത് അഭയം നൽകിയവനെയും പതിവായി കരുതണമെന്നാണ് നീതിസാരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ നിലയ്ക്ക് ജോസിനെയും കൂട്ടരെയും കൂട്ടക്കൊല ചെയ്യാൻ കോൺഗ്രസ്സുകാർ നടത്തിയ ഹീനശ്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ പിണറായിയോട് അവർക്ക് ഒരാത്മബന്ധമുണ്ട്. അതിനിടയിൽ ചോര കുടിക്കാൻ സാധിക്കുമോ എന്നാണ് കോൺഗ്രസിൻ്റെ മനസ്സിലിരുപ്പ്. കെ എം മാണിയെ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടം മാത്രമാണ് ഇന്ന് മാണി ഗ്രൂപ്പ്. അവർ ഇനി ഒരിക്കലും കോൺഗ്രസ്സിലേക്ക് മടങ്ങി വരുമെന്ന് കരുതരുത്. കോൺഗ്രസ്സിലേക്ക് വന്നിട്ട് എന്താ കാര്യം? സമീപഭാവിയിലൊന്നും കേന്ദ്രത്തിലോ കേരളത്തിലോ അവർ പച്ചതൊടില്ല. കറക്കുന്ന പശുവിനെ വിറ്റിട്ട് കുത്തുന്ന കാളയെ മേടിക്കാൻ ആർക്കുണ്ട് ഭ്രാന്ത്? ഏതായാലും കോൺഗ്രസ്സുകാർ കൂടെ നിന്ന് കെ എം മാണിയെയും ജോസിനെയും അവഹേളിച്ചതിൻ്റെ നൂറിലൊന്നും വരില്ല പിണറായിയുടെ സ്നേഹശാസനം. ഒരു പിതാവ് പുത്രനെ ശാസിച്ചതുപോലെ കണക്കാക്കിയാൽ മതി. അയൽവക്കക്കാർ ഇടപെടാനുള്ള വിഷയമൊന്നും അതിലില്ല.